അസൂയ എന്ന് പറഞ്ഞാൽ തമന്നി സവാല നിഅമത്തുൽ ഗൈർ മറ്റുള്ളവൻ അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ നീങ്ങി കാണാൻ ആഗ്രഹിക്കലാണ് വഇല്ലം യഹ്സുൽ ലഹു മിസ്ലഹ അതുപോലത്തെ തനിക്ക് കിട്ടിയില്ലെങ്കിലും ശരി അവന് അല്ലാഹു ചെയ്തു കൊടുത്ത ആ അനുഗ്രഹം നീങ്ങി കാണാൻ ആഗ്രഹിക്കുന്നതിന്റെ പേരാണ് അസൂയ എന്ന് പറയുന്നത് ഈ അസൂയ എന്ന് പറയുന്ന രോഗം എല്ലാവരിലും ഉണ്ടാകുമെന്നാണ് എല്ലാവർക്കും ഉണ്ടാകുന്നാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം മഹാനായ ഇമാം തബറാനി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് സലാസതുൻ لا يخلو منها عبد مؤمن إلا من عصمه الله مون غاريم لا يخلو منها عبد مؤمن ഒരു മുഅ്മിനായ സത്യവിശ്വാസിയായ ഒരടിമ ആ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് ഒഴിവാവുകയില്ല ഇല്ല മൻ അസമഹുല്ലാഹ് അല്ലാഹുവിന്റെ പ്രത്യേകമായ ഇസ്മത്ത് ലഭിച്ച കാവൽ ലഭിച്ച ആളുകളല്ലാതെ അല്ലാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണം ലഭിച്ച ആളുകളല്ലാതെ ആ മൂന്ന് സ്വഭാവങ്ങളിൽ നിന്ന് ഒഴിവാവുകയില്ല അൽ ഹസദു ഒന്ന് അസൂയയാണ് വല്ലന്നോ മറ്റൊന്ന് ഭാവനയാണ് ധാരണകളാണ് ഒത്തുയറ മറ്റൊന്ന് പക്ഷിലക്ഷണം നോക്കുന്ന പ്രക്രിയയാണ് മൂന്ന് കാര്യം ഹബീബ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ് എല്ലാവരിലും ഉണ്ടാവുന്നതാണ് എല്ലാവരിലും ഉണ്ടാവും അൽ ഹസദ് ഒന്ന് അസൂയയാണ് തന്നെക്കാൾ ഒരൽപ്പം ഉയർന്ന ആളുകളോട് എന്തായാലും അസൂയ ഉണ്ടാവും ഒരു സമ്പന്നന് തന്റെ അരികിലുള്ള അയൽവാസിയായ അല്ലെങ്കിൽ തന്റെ കുടുംബത്തിലുള്ള മറ്റൊരു സമ്പന്നനോട് അസൂയ സ്വാഭാവികമാണ് ഒരു പണ്ഡിതന് മറ്റൊരു പണ്ഡിതനോട് മനസ്സിലൊരു അസൂയ തോന്നൽ സ്വാഭാവികമാണ് അതുപോലെ ഏതേത് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കായാലും മറ്റൊരാളോട് അസൂയ തോന്നുന്നത് സ്വാഭാവികമാണ് അൽ ഹസദ് ഒന്ന് അസൂയയാണ് അതുപോലെ വല്ലന്ന് മറ്റൊന്ന് ഭാവന ഭാവന എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോ രണ്ടാളുകൾ അവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെ കാണുമ്പോ പെട്ടെന്ന് അവര് ആ സംസാരം ഒന്ന് നിർത്തി അങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മളിങ്ങനെ കടന്നു ചെല്ലുമ്പോ രണ്ട് ആളുകൾ സംസാരം ഒന്ന് നിർത്തി അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നതിനിടയിൽ നമ്മളെ ഒന്ന് നോക്കി ഒന്ന് ചിരിച്ചു അന്നേരം സ്വാഭാവികമായി നമ്മുടെ മനസ്സിലൊരു തോന്നൽ വരും പഠിച്ചോനെ രണ്ടാളും കൂടെ എന്നെ പറ്റിയാണ് പറഞ്ഞത് എന്നെ പറ്റി എന്തോ അരുതാത്തത് അവര് പറഞ്ഞു എന്ന് സ്വാഭാവികമായും ഈ മൂന്നാമത് അവിടെ ചെന്ന ആളുകൾക്ക് തോന്നുന്നത് പോലെ അത് വന്നാണ് അത് ഭാവനയാണ് സ്വാഭാവികമായും അതെല്ലാവരുടെ മനസ്സിലും ഉണ്ടാകുമെന്നാണ് മറ്റൊന്ന് പഴയകാലത്ത് ജാഹിലിയാകാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രക്രിയയാണത് വീട്ടിൽ നിന്നിറങ്ങുമ്പോ അടുത്തുള്ള മരക്കൊമ്പിലിരുന്നൊരു പക്ഷി കരഞ്ഞാൽ പക്ഷിയുടെ കരച്ചിലിനനുസരിച്ച് യാത്ര വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രക്രിയ യാത്ര പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് തന്റെ വീടിന്റെ മുമ്പിലുള്ള മരക്കൊമ്പിലിരുന്ന പക്ഷി കരയുന്നോ അത് കരയാതിരിക്കുന്നോ എന്ന് നോക്കിയാണ് ആ രൂപത്തിന്റെ അതിന്റെ ഒരു മറ്റൊരു ഭാഗം ഇന്ന് നമ്മുടെ നാടുകളിൽ അതേ രൂപം കാണാൻ കഴിയില്ല അതിന്റെ വേറെ ചില രൂപങ്ങളൊക്കെ ഇന്ന് കാണാൻ കഴിയും വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോ പെട്ടെന്ന് നമ്മുടെ സഹോദരിമാർ നമ്മുടെ പെങ്ങൾ മുറ്റം ഇങ്ങനെ അടിച്ചു വാരുകയാണ് നമ്മൾ കടന്നു പോകുന്ന വഴിയിലൂടെയാണ് അവരടിച്ചു വാരുന്നത് അപ്പൊ സ്വാഭാവികമായും നമ്മൾ പറയും ഓഹ് രാവിലെ തന്നെ കണി കണ്ടത് ചൂലാണ് എന്ന് പറയും അങ്ങനെ ഇവിടെ കണ്ണൂരിൽ ഇങ്ങനെ പറയലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ രാവിലെ തന്നെ കണി കണ്ടത് ചൂലാണ് അപ്പൊ എന്തോ ഒരു പ്രയാസം അല്ലെങ്കിൽ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോ ഒരു കറുത്ത പൂച്ച മുമ്പിലൂടെ ഓടി കണ്ണൂരിൽ അങ്ങനെ ഓടിയാ കുഴപ്പമുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ചില ഭാഗങ്ങളിൽ ഉണ്ട് അതുകൊണ്ടായി പറയുന്നത് കറുത്ത പൂച്ച മുമ്പിലൂടെ ഇങ്ങനെ ഓടിയാൽ സ്വാഭാവികമായും മനസ്സിലൊരു ഇന്നിപ്പനി എന്തെങ്കിലൊക്കെ ഒന്ന് ഉണ്ടാവുന്ന മനസ്സിലൊരു തോന്നൽ വന്നു കഴിഞ്ഞു ഇനി കഷ്ടകാലത്തിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ യാത്രയിൽ എന്തെങ്കിലും ഒന്ന് മുടങ്ങി സ്വാഭാവികമായും അന്നേരം നമ്മൾ പറയും ഞാൻ അപ്പോഴേ വിചാരിച്ചതാണ് കറുത്ത പൂച്ച മുമ്പിലൂടെ ഓടിയപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമെന്ന് കണ്ടില്ലേ ഇതാണ് തീറത്ത് എന്ന് പറയാം പ്രിയപ്പെട്ടവരെ തീറത്തിന്റെ മറ്റു ചില രൂപങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഇങ്ങനെ ഈ മൂന്ന് സ്വഭാവം ഇല്ലാമൻ അസമഹുല്ലാ
അല്ലാഹുവിന്റെ പ്രത്യേകമായ കാവൽ ലഭിച്ച ആളുകൾക്കല്ലാതെ മറ്റു ലോകത്തെ മുഴുവൻ ആളുകൾക്കും ഉണ്ടാകുന്നതാണ് ഇന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ എന്തു ചെയ്യും അസൂയ പാടില്ല എന്നുമാണ് പറയുന്നത് അസൂയ എല്ലാവരിലും ഉണ്ടാകും എന്നുമാണ് പറയുന്നത് എങ്ങനെയാണ് മഹാന്മാരായ ഉലമാകൾ ഇതിനെ വ്യാഖ്യാനിച്ചതെന്നറിയോ ഹസദ് ലാ തുൽഹിർ ആ അസൂയ നീ അയാളോട് പ്രകടിപ്പിക്കാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒരാളോട് അസൂയ പാടില്ല എന്ന് പറഞ്ഞാൽ ഖൽബിൽ ഒരാളോട് അസൂയ തോന്നാം അത് സ്വാഭാവികമാണ് പക്ഷേ ആ അസൂയയോടനുസരിച്ച് അയാളോടത് പ്രകടിപ്പിക്കാൻ പാടില്ല ഒരാൾ നമ്മളെക്കാൾ ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോ അയാളുടെ കാല് പിടിച്ചു ഒലിക്കാൻ പാടില്ല അയാൾക്ക് പാരവെക്കാൻ പാടില്ല പാര പണിയുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കാലത്ത് കുറ്റം പറയുകയല്ല ഞാൻ وما لزماننا عيب سوانا نعيب زماننا والعيب فينا കാലത്തെ ആക്ഷേപിക്കുന്നവരാണ് നാം പക്ഷേ വലൈബു ഫീന ന്യൂനതയുള്ളത് കുറവുള്ളത് നമ്മളിലാണ് വമാലി സമാനിന ഐബു സിവാന നമ്മൾ ഈ കാലത്ത് ജീവിക്കുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ കുഴപ്പം അല്ലാതെ ഈ കാലത്തിന് വേറൊരു കുഴപ്പവുമില്ല എന്ന് മഹാന്മാരായ കാവ്യലോകത്തെ കുലപതികൾ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് തന്നെക്കാൾ ഉന്നതമായ സ്ഥാനമാനങ്ങളിൽ വിരാജിക്കുന്നവരെ ഒരാൾ തന്നെക്കാൾ മേലെ പോയാൽ അയാളെ കാല് പിടിച്ച് താഴേക്ക് വലിച്ചിടുന്ന പ്രവണത എല്ലാ രംഗങ്ങളിലും നമ്മൾക്കിന്ന് കാണാൻ കഴിയും തൊഴിലിടങ്ങളിൽ കാണാൻ കഴിയും മറ്റുള്ള മേഖലകളിലെല്ലാം നമ്മൾക്ക് കാണുന്ന ഒരു പ്രവണതയാണിത് അതാണ് പറയുന്നത് ഒരാളോട് അസൂയ തോന്നാം പക്ഷേ ആ അസൂയക്കനുസരിച്ച് അയാളോടത് പ്രകടിപ്പിക്കാൻ പാടില്ല അതാണ് തെറ്റാകുന്നത് അസൂയയുടെ പ്രകടനം പാടില്ല എന്നതാണ് അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ അതുപോലെ ലന്ന് എന്നതാണ് ഞാൻ രണ്ടാമതായി പറഞ്ഞത് ഒരാൾക്ക് ലന്നുണ്ടാകാം സ്വാഭാവികമാണ് ഭാവനകൾ ഉണ്ടാകാം പക്ഷേ ആ ധാരണയെ ചികഞ്ഞ് അന്വേഷിക്കാൻ പാടില്ല ആ ധാരണയെ ചികഞ്ഞ് അന്വേഷിച്ച് അതിന്റെ കുത്തി കുത്തി അന്വേഷിച്ച് അതിന്റെ ഉള്ളിലേക്ക് പോകാൻ പാടില്ല إن بعض الظن إثم ولا تجسسوا بشد قرآن الله سبحانه وتعالى بريان ആ ഭാവനക്കനുസൃതമായി ചികഞ്ഞന്വേഷിക്കാൻ പാടില്ല അതാണ് തെറ്റാകുന്നത് മൂന്നാമത്തേത് തീറച്ച് അതും എല്ലാവരിലും ഉണ്ടാകുന്നതാണ് അങ്ങനെയുള്ള ചില വിചാരങ്ങൾ ഉണ്ടാകുന്നതാണ് മുമ്പിലൂടെ അങ്ങനെ കറുത്ത പൂച്ച കടന്നുപോയാൽ എന്തോ ഒരു അപകടം വരാൻ പോകുന്നു അല്ലെങ്കിൽ ഇന്നത്തെ യാത്രയിൽ എന്തോ ഒരു തടസ്സം വരാൻ പോകുന്നു എന്ന ധാരണ സ്വാഭാവികമായും അതുണ്ടാകാം പക്ഷേ അതിനനുസൃതമായി യാത്രയിൽ തീരുമാനം മാറ്റാൻ പാടില്ല നിന്റെ തീരുമാനത്തിൽ നിന്ന് പിൻവലിയാൻ പാടില്ല അതാണ് തെറ്റാകുന്നത് എന്ന് മഹാന്മാരായ ഉലമാ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയാണ് അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ ഒരാളെ പോലെയാവാൻ ആഗ്രഹിക്കാം ഒരാളെ പോലെയാകാൻ ആഗ്രഹിക്കാം അതിൽ തെറ്റില്ല അതിനാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സാധാരണ നമ്മൾ കേട്ടുപരിചയമുള്ള ഹദീസാണിത് ലാ ഹസദ ഇല്ലാ ഫിസ്നതൈൻ രണ്ട് കാര്യങ്ങളിലല്ലാതെ അസൂയയില്ല എന്ന് പറഞ്ഞാൽ അസൂയാർഹമായ നേട്ടം രണ്ടെണ്ണമേ അള്ളാഹുവിന്റെ ഭൂമിക്ക് മുകളിലുള്ളൂ അസൂയാർഹമായ നേട്ടം പഠിച്ചോനെ അയാളെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുന്ന രണ്ട് കാര്യമേ ലോകത്തുള്ളൂ എന്ന് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ് ഒന്ന് റജുലുൻ ആചാഹുല്ലാഹു മാലാ ഒരാൾക്ക് അല്ലാഹു ധാരാളം സമ്പത്ത് നൽകി എന്നിട്ടോ ഫസല്ലതഹു അലാ ഹൽകതിഹി ഫിൽ ഹഖ് ആ സമ്പത്തിനെ നന്മയുടെ സത്യത്തിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള
ഉള്ള സന്മനസ്സും ഒരാൾക്ക് അല്ലാഹു നൽകിയാൽ അത് അസൂയാർഹമായ നേട്ടമാണ്. ഒരാൾക്ക് അല്ലാഹു സമ്പത്ത് നൽകുന്നത് അത് അസൂയാർഹമായ നേട്ടമല്ല. ഇഷ്ടംപോലെ സമ്പന്നന്മാര് നമ്മുടെ നാടുകളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സമ്പന്നന്മാരിൽ അല്ലാഹുവിന്റെ ദീനിനെ, പാവങ്ങളെ, നിരാലംബരായ ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന ആളുകൾ, അവർ അസൂയാർഹമായ നേട്ടം കൈവരിച്ച ആളുകളാണ്. അവരെ പോലെയാകാൻ ആഗ്രഹിക്കാൻ, അത് നീങ്ങിപ്പോകാനല്ല. പഠിച്ചവനെ, അയാളെ പോലെ എനിക്ക് ധാരാളം സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ എനിക്കും അയാളെ പോലെ പാവങ്ങളെ സഹായിക്കാമായിരുന്നല്ലോ എന്ന് ആഗ്രഹിക്കാവുന്നതാണ്. അത് അസൂയാർഹമായ നേട്ടമാണ്. മറ്റൊരു അസൂയാർഹമായ നേട്ടം കൈവരിച്ചയാൾ ആരാണെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അയാൾക്ക് ധാരാളം വിജ്ഞാനം നൽകി, അല്ലാഹു ഒരാൾക്ക് അറിവ് നൽകി. ഫഹുവ യഖ്ളി ബിഹാ വയുഅല്ലിമുഹാ, അയാൾ ആ വിജ്ഞാനം ആളുകൾക്ക് പകർന്നു നൽകുകയാണ്. ആ വിജ്ഞാനത്തിനനുസൃതമായി ജനങ്ങളിൽ വിധി കൽപ്പിക്കുകയാണ്. എങ്കിലത് അസൂയാർഹമായ നേട്ടമാണ്. ഒരാൾക്ക് ഇൽമുണ്ടാവുക എന്ന് പറയുന്നത് അസൂയാർഹമായ നേട്ടമല്ല. ഒരാൾക്ക് കുറെ അറിവുണ്ട്, അറിവുകൊണ്ട് ഒരു കാര്യവുമില്ല, ഒരാൾക്ക് ഒരു ഉപകാരവുമില്ല, അവന് ഉപകാരവുമില്ല, സമൂഹത്തിന് ഉപകാരവുമില്ല. അങ്ങനെയുള്ള ഇൽമുള്ള ആളുകളെ കൊണ്ട് അത് അസൂയാർഹമായ നേട്ടമല്ല. പിന്നെ ഏതാണ് അസൂയാർഹമായ നേട്ടമെന്ന് പറയുന്നത്? ആ ഇൽമു കൊണ്ട് സമൂഹത്തിന് ഉപകാരമായാൽ അവനും അതുപോലെ അവന് പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിനും ഉപകാരമുണ്ടായാൽ അത് അസൂയാർഹമായ നേട്ടമാണ്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളെ അസൂയാർഹമായ നേട്ടമായി ലോകത്തുള്ളൂ എന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരാളെ കണ്ടിട്ട് പഠിച്ചോനെ, ഞാൻ അയാളെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ മാത്രം വേറെ ഒരാളും ഇല്ല. അസൂയാർഹമായ നേട്ടം ഈ രണ്ടെണ്ണമാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഷഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. എന്റെ കൂടെ ഷഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറക്കെ ഉറക്കെ അള്ളാഹുവേ, തീരെ ഒരു ഉണർവില്ലാതെ പഠിച്ചവനെ, നിങ്ങൾക്ക് കുടിക്കാനെല്ലാം വെള്ളം കൊടുക്കുന്ന സംഘാടകരോട് പറയാനിപ്പം പറ്റൂലല്ലോ. സാധാരണഗതിയിൽ ഞാൻ അങ്ങനെയാണ് ഉഷാറില്ലെങ്കിൽ പറയാറുള്ളത്. ഈ പാതിരാക്കുള്ള വഴുതുകൾ ഉണ്ടാവുമല്ലോ രാത്രി പ്രഭാഷണങ്ങൾ, അന്നേരം അങ്ങനെ പറയാം. ഇപ്പൊ അത് പറഞ്ഞുകൂടാലോ. അതുകൊണ്ട് എല്ലാവരും ഇൻഷാല്ല ഉള്ള ആവേശമൊക്കെ വെച്ചുകൊണ്ട് എല്ലാവരും ഉറക്കെ ഉറക്കെ ഷഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ചില്ലറ ദിക്കറല്ല. മഹാനായ അല്ലാമ അൽ ഹാഫിദു ദുമ്യാതി തങ്ങൾ തന്റെ മത്ജറുർ റാബിഹി എന്ന മനോഹരമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ദിക്കറാണിത്. റമദാനിൽ നമ്മൾ സദാ പതിവാക്കേണ്ട ദിക്കറാണിത്. കേവലം നിസ്കാരങ്ങളുടെ ശേഷം മാത്രമല്ല, ഷഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാനിങ്ങനെ ഇടക്കിടക്ക് ഇത് ചൊല്ലിക്കോട്ടെ, നിങ്ങൾ എന്റെ കൂടെ തന്നെ ഉണ്ടാകാൻ വേണ്ടിയാണത്. ഒന്നും വിചാരിക്കരുത്, ഇയാളെ കൊണ്ട് കുടുങ്ങിയെന്നും തോന്നരുത്. ഇൻഷാല്ലാഹു നമുക്ക് നല്ലത് പറയാനും നല്ലത് കേൾക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയ വിശാലതയുള്ള ആളുകൾക്ക് അസൂയ ഉണ്ടാവില്ല. ഇൻഷിറാഹുസ്സദർ, അതിനാണ് ഹൃദയ വിശാലത എന്നാണ് പറയാ. ഇൻഷിറാഹുസ്സദർ, അങ്ങനെ ഹൃദയ വിശാലതയുള്ള ആളുകൾക്ക് അസൂയാലുവാകാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യപ്രവാചകരോട് പറഞ്ഞിട്ടുണ്ട്, അലം നഷ്റഹ് ലക സദറക്. നബിയേ, നമ്മുടെ സാധാരണ പാരായണം ചെയ്യുന്ന മനോഹരമായ അധ്യായമാണത്. അലം നഷ്റഹ് ലക സദറക വ വളഅനാക വിസ്റക അല്ലദീ അൻഖല ലഹറക എന്ന് തുടങ്ങുന്ന മനോഹരമായ അധ്യായത്തിന്റെ ആദ്യത്തെ സൂക്തമാണത്. അലം നഷ്റഹ് ലക സദറക, നബിയേ, അങ്ങയുടെ ഹൃദയം നാം വിശാലമാക്കി തന്നില്ലയോ? ഇൻഷിറാഹു സദറുള്ള ആളുകൾക്ക് അസൂയാലുവാകാൻ കഴിയില്ല. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇൻഷിറാഹു സദറിനു വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്.
ഇൻഷിറാഹ് സദറിന് വേണ്ടി ഹൃദയം വിശാലമായി കിട്ടാൻ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സർവാദിനാഥനായ അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്തിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം റബ്ബി ശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇത് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. റബ്ബി ശ്റഹ്ലി സദ്രി, യാ അല്ലാ, നീ എന്റെ ഹൃദയം വിശാലമാക്കി തരണേ അല്ലാ. എന്റെ കാര്യങ്ങളൊക്കെ നീ എനിക്ക് എളുപ്പമാക്കി തരണേ. എന്റെ നാവിന്റെ കെട്ടിക്കൊടുക്ക് നീ അഴിച്ചു തരണേ അല്ലാ. ഞാൻ പറയുന്നതൊക്കെ ആളുകൾക്ക് മനസ്സിലാകുന്ന വിധം എന്റെ നാവിന്റെ കെട്ടിക്കൊടുക്ക് നീ എനിക്ക് അഴിച്ചു തരണേ അല്ലാ. ഇൻഷറാഹുസ്വദറിന് വേണ്ടി മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. ഒട്ടുമിക്ക പ്രവാചകന്മാരും വാസിഉ സദറായിരുന്നു എന്നാണ്, ഹൃദയ വിശാലതയുള്ള ആളുകളായിരുന്നു. മഹാനായ അബുൽ അംബിയാ പ്രവാചകന്മാരുടെ വാപ്പ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സയ്യിദുന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വാസിഉ സദറായിരുന്നു, ഹൃദയ വിശാലതയുള്ള ആളായിരുന്നു, വിശാല മനസ്കനായിരുന്നു. അതുപോലെ മഹാനായ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ നൂഹ് നബിയും ഇബ്രാഹിം നബിയൊക്കെ വാസിഉ സദറാൻ. ഇൻഷറാഹു സദറുള്ള ആളുകൾക്ക്, ഹൃദയ വിശാലതയുള്ള ആളുകൾക്ക് അസൂയാലുക്കളാകാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞതിങ്ങനെയാണ്, ഖാല നൂഹു റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ فلم يزدهم دعائي إلا فرارا يا الله إني دعوت قومي ليلا ونهارا രാപ്പകൽ ഭേദമന്യേ, രാപ്പകൽ വ്യത്യാസമില്ലാതെ എന്റെ ജനതയെ ഞാൻ നിന്നിലേക്ക് ക്ഷണിച്ചു അല്ലാ. തൊള്ളായിരത്തി അൻപത് കൊല്ലമാണ് സമുദായത്തോട് വാഴ്ന്നു പറഞ്ഞത് മഹാനായ സയ്യിദുന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒന്നും രണ്ടും വർഷമല്ല, തൊള്ളായിരത്തി അൻപത് കൊല്ലമാണ്. വിശാല മനസ്കതയുള്ള ആളുകൾക്ക് അത് സാധ്യമാവുകയുള്ളൂ. വാസിഉ സദറായിരുന്നു മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഫലം യസീദുഹും ദുആഇ ഇല്ലാ ഫിറാറാ, ഞാൻ അവരെ ക്ഷണിക്കും തോറും അവൻ എന്നിൽ നിന്ന് ഓടുകയായിരുന്നു അല്ലാ എന്ന് റബ്ബിനോട് വിഷമത്തോടെ പറഞ്ഞു സയ്യിദുന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. വാസിഉ സദറായിരുന്നു മഹാനായ സയ്യിദുന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുപോലെ മഹാനായ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൂറത്ത് ഇബ്രാഹിമിന്റെ മുപ്പത്തിയേഴാമത്തെ മനോഹരമായ വചനം, റബ്ബി ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം, യാ അല്ലാ, എന്റെ ഭാര്യയെയും എന്റെ പിഞ്ചു പൈതലിനെയും ഞാൻ കൃഷിയിടങ്ങളില്ലാത്ത, സസ്യലതാദികളില്ലാത്ത, മനുഷ്യവാസമില്ലാത്ത, ഒന്നുമില്ലാത്ത, കേവലം പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഞാൻ തനിച്ചാക്കി പോവുകയാണ് അല്ലാ നിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ അരികിൽ, കഅബാലയത്തിന്റെ അരികിൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ, അതുപോലെ എന്റെ പിഞ്ചു പൈതലിനെ ഇസ്മായിലിനെ ഞാൻ തനിച്ചാക്കി അവരെ ഇവിടെ താമസിപ്പിച്ച് ഞാൻ പോവുകയാണ് അല്ലാ എന്ന് റബ്ബിനോട് പറഞ്ഞ മഹാനായ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. വാസിഉ സദ്റാൻ, വാസിഉ സദ്റാൻ, ഹൃദയ വിശാലതയുള്ള ആളുകളാണ്. ഹൃദയ വിശാലതയുള്ള ആളുകൾക്ക് അസൂയ ഉണ്ടാവുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അഫമാ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിം
من ربي يان تودك تيرودي وتش منوخر ما يسوق تمانيد الله رب العزة بريان رضاي بيشان ده يولبن نادن ده برجاشم لبيكين ندان أفهم شرح الله صدره للإسلام ورا على ده رضايم إسلامين ويندي ترند غدو تال ورا على ده رضايم بيشان ما يال فهو على نور من ربه أيالا بند نادن ده برجاش تلميل آنن പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ തെരിയപ്പെടുത്തുകയാണ് അല്ലാഹു നമ്മുടെ കൽബ് വിശാലമാക്കി തരട്ടെ അസൂയ എന്ന മഹാമാരി മഹാരോഗം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കൽബുകളിൽ നിന്ന് തുടച്ചു നീക്കി തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ സമൂഹത്തെ മൊത്തത്തിൽ ഗ്രസിച്ചിട്ടുള്ള വളരെ വലിയ ഒരു രോഗമാണ് ചികിത്സിക്കേണ്ട രോഗമാണ് അസൂയ എന്ന് പറയുന്നത് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിക്ർ നമ്മൾക്ക് പഠിപ്പിച്ചു തരുകയാണ് ഒരു മനോഹരമായ ദിക്ർ പഠിപ്പിച്ചു തരികയാണ് ഈ ദിക്ർ പതിവാക്കുന്നവന് അസൂയാലുവാകാൻ കഴിയില്ല മനോഹരമായ ദിക്റാണത് അല്ലാഹുമ്മ മാ അസ്ബഹ ബീ മിൻ നിഅമ أو بأحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر منوهر ما يذكران ذا حبيبا نبي تنجل تند صحابة نبدي بيچ غدوك غيان اي ذكر چلن من اسويا لواغان غري إلا كارنم اتريم منوهر ما نذكر اند ارتم اللهم ما أصبح بي من نعمة يا الله നീ എനിക്ക് ചൊരിഞ്ഞതെന്ന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളിൽ ആർക്കും നീ ചൊരിഞ്ഞുകൊടുത്ത നിഅമത്തുകൾ അത് അത് നിന്നിൽ നിന്ന് മാത്രമുള്ളതാണ് അല്ലാ എനിക്ക് ചൊരിഞ്ഞതെന്ന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഈ ഭൂമിക്ക് മുകളിലുള്ള ആകാശത്തിന്റെ ചുവടെയുള്ള ആർക്കായാലും നീ ചൊരിഞ്ഞുകൊടുത്ത അനുഗ്രഹങ്ങൾ യാ അല്ലാ فمنك وحدك لا شريك لك അത് നിന്നിൽ നിന്ന് മാത്രമുള്ള അനുഗ്രഹമാണ് അതിൽ യാതൊരു പങ്കാളിയുമില്ല റബ്ബേ അതുകൊണ്ട് ഫലകൽ ഹംദു വലക ശുക്ർ നിനക്ക് തന്നെയാണ് സർവസ്തുതിയും നിനക്ക് തന്നെയാണ് എല്ലാവിധ കൃതജ്ഞതയും നന്ദിയും ശുക്റും ഹംദും എല്ലാം നിനക്കാണ് അല്ലാ എന്നാണ് മനോഹരമായ ഈ ദിക്റിന്റെ അർത്ഥം എന്തൊരു മനോഹരമാണിത് അല്ലാഹുവിനോട് പറയാണ് എനിക്ക് നീ ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങൾ നിഅമത്തുകൾ അല്ലെങ്കിൽ ഈ ഭൂമിക്ക് മുകളിലുള്ള ആർക്കും ആർക്കും എന്ന് പറയുമ്പോ അതിൽ തന്റെ ശത്രുക്കൾ ഉണ്ടാകാം താൻ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാകാം എന്നും തന്റെ പരാജയം കാണാൻ കൊതിക്കുന്ന ആളുകൾ ഉണ്ടാകാം അങ്ങനെ ആർക്കായാലും നീ നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് ഫലകൽ ഹംദു റബ്ബേ നിനക്കാണ് സ്തുതി അല്ലാ തന്റെ ശത്രുക്കൾക്ക് പോലും അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് അവൻ അല്ലാഹുവിനോട് നന്ദി പറയുകയാണ് അതാണ് ഈ ദിക്റിന്റെ അർത്ഥം ഈ ദിക്ർ പതിവാക്കുന്നവന് അസൂയാലുവാകാൻ കഴിയുകയില്ല എന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനിനെ മാത്രമേ ഇങ്ങനെയുള്ള ദിക്റുകൾ ചൊല്ലാൻ കഴിയൂ സത്യവിശ്വാസികളായ ആളുകൾക്ക് ഇങ്ങനെയുള്ള ദിക്റുകളൊക്കെ ചൊല്ലാൻ കഴിയൂ അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ ഉറക്കം വന്നോ റേഞ്ച് ഉണ്ടോ ഉണ്ടോ ألف الألف نظام مده على العالي عال أول السطور بسم الله بدء القال قال لا إله إلا الله لا إله إلا الله إلا الله محمد رسول الله أحمد الله مصليا مسلما على أحمد والآل والأصحاب من للآل آل لا إله إلا الله
لا إله إلا الله محمد رسول الله إياكم والحسد നിങ്ങള സൂയേ സൂക്ഷിക്കണേ ഹബീബ നബി തങ്ങളെ ഉമ്മത്തിനോട് പറയാണ് എല്ലാ സഹോദരന്മാരോടും സഹോദരിമാരോടും ആണിനോട് പെണ്ണിനോട് ചെറിയവനോട് വലിയവനോട് എല്ലാവരോടുമായി പുണ്യ നബി തങ്ങൾ പറയാണ് ഇയാക്കും വൽ ഹസദ് നിങ്ങൾ അസൂയ സൂക്ഷിക്കണേ ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാത് കമാ യഅകുലുൻ നാറു അൽ ഹതബ ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ള വചനമാണിത് അസൂയ മനുഷ്യന്റെ നന്മകളെ തിന്നുകളയുന്നതാണ് വിറകിനെ വിറക് തീ വിറകിനെ തിന്നുന്നത് പോലെ കമായ കുലുന്നാറു അൽഹത്തബ തീ വിറകിനെ തിന്നുന്നത് പോലെ അസൂയ മനുഷ്യന്റെ നന്മകളെ തിന്നുകളയുന്നതാണ് ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ് നമ്മൾ ധാരാളം നന്മകൾ ചെയ്യുന്നവരാണ് പരിശുദ്ധ റമദാനായാൽ തറാവീഹ് നിസ്കരിക്കുന്നവർ നമ്മൾ തഹജ്ജുദ് പതിവാക്കുന്നവർ നമ്മൾ നോമ്പെടുക്കുന്നവർ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ് ആ നന്മകളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതെയാകുന്ന വളരെ വേദനാജനകമായ ഒരു വിഷയമാണ് അസൂയ എന്ന് പറയുന്നത് എല്ലാ ഹസനാത്തുകളെയും അത് തിന്നുകളയുമെന്നാണ് എല്ലാ നന്മകളെയും തിന്നുകളയും തീ വിറക് തിന്നും പോലെയാ സൽ കർമ്മവും തിന്നുന്നു ഹസദെന്നല്ലയോ നബി വാക്യവും ഉണങ്ങാത്ത മുറിവിൽ പെട്ടതാ ഹസദെന്ന് ഹുക്കമാക്കളിൽ ചിലർ വ്യക്തമായി പറയുന്ന നീ അന്യനിൽ കാണുന്ന നിഅമത്ത് നീങ്ങണ എന്നാഗ്രഹിക്കലുമാണ് ഹസദെന്നറിയണം മഹാനായ തഴവാ ഉസ്താദിന്റെ മനോഹരമായ വരികളാണിത് മുസ്ലിം കൈരളിക്ക് അല്ലാഹു നൽകിയ വരദാനം മഹാനായ തഴവാ ഉസ്താദിന്റെ മനോഹരമായ വരികളാണിത് തീ വിറക് തിന്നും പോലെയാസൽ കർമ്മവും തിന്നുന്നു ഹസദെന്നല്ലയോ നബി വാക്യവും മനോഹരമായ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഈ വചനങ്ങളുടെ മനോഹരമായ അർത്ഥമാണ് മഹാനായ തഴവാ ഉസ്താദ് തന്റെ വരികളിലൂടെ ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അസൂയ അതുപോലെയുള്ള ഹൃദയത്തെ മലിനമാക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മുടെ കൽബിനെ ശുദ്ധീകരിച്ചു തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അപ്പൊ അസൂയയെ സൂക്ഷിക്കണമെന്ന് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് വിളിച്ചു പറയാം മാത്രമല്ല അഭയ പ്രാർത്ഥനകളുടെ അധ്യായങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എടുത്തു പറഞ്ഞത് അസൂയയാണ് എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും അഭയ പ്രാർത്ഥനകളുടെ അധ്യായങ്ങളാണ് വിശുദ്ധ ഖുർആനിന്റെ അവസാന ഭാഗത്തുള്ള മനോഹരമായ രണ്ട് അധ്യായങ്ങൾ നമ്മൾ ഇന്നും പാരായണം ചെയ്യാറുള്ളതാണ് അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന് രക്ഷപ്പെടാൻ ആയിനീങ്ങളെ ഐനിൽ നിന്ന് രക്ഷപ്പെടാൻ സാഹിരീങ്ങളെ സിഹിറിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാ ശത്രുവിന്റെ കുതന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മൾ പതിവാക്കേണ്ട അധ്യായങ്ങളാണിത് ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദ് ഇദാ ഹസദ് ഇത് അഭയ പ്രാർത്ഥനകളുടെ അധ്യായമാണ് അള്ളാഹുവിനോട് നമ്മൾ ഇവിടെ ദുആ ചെയ്യാണ് എല്ലാ സാഹിദീങ്ങളെ സിഹറിൽ നിന്നും അതേപോലെ എല്ലാ ശത്രുവിന്റെ കുതന്ത്രങ്ങളിൽ നിന്നും ആ കൂട്ടത്തിൽ അവസാനമായി അള്ളാഹു പറയാണ് അസൂയാലുവിന്റെ അസൂയയിൽ നിന്നും ഞാൻ നിന്നോട് കാവല് തേടുന്നു അല്ലാ ആരെങ്കിലൊക്കെ സിഹിർ ചെയ്തിട്ടുണ്ട് കണ്ണേറുണ്ട് എന്നൊക്കെ തോന്നുമ്പോ ഈ രണ്ട് സൂറത്തുകൾ നല്ലോണം പതിവാക്കിയാൽ തന്നെ ആ സിഹിറും കണ്ണേറൊക്കെ ഇല്ലാതായി പോവും അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകുമാറാകട്ടെ ചിലപ്പോഴൊക്കെ നമുക്കിങ്ങനെ തോന്നും അല്ലെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരുമ്പോ പഠിച്ചോനെ ഇതെന്തായാലും കണ്ണേറാണ് ഇത് ഏതോ ഒരാളെ നമുക്ക് സിഹിർ ചെയ്താണ് ഇത് ഏതോ ഒരുത്തന്റെ പണിയാണ് എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നും അങ്ങനെ തോന്നുന്ന നേരം ഈ രണ്ട് അധ്യായങ്ങൾ
قل أعوذ برب الناس ملك الناس إله الناس ഈ രണ്ട് അധ്യായങ്ങൾ പതിവാക്കണമെന്ന് പറയുന്ന എന്നോട് ആദ്യമായും കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് മുഅ്മിനാച്ചുകളോട് രണ്ടാമതായും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ ഇനി പറയുന്നത് ആകാശഭൂമികളിൽ ആദ്യം അരങ്ങേറിയ തെറ്റുകൾക്ക് കാരണം അസൂയയാണ് എന്നതാണ് ആകാശഭൂമികളിൽ ആദ്യം മരങ്ങേറിയ തെറ്റുകൾ അത് അസൂയ കാരണമായി ഉണ്ടായിട്ടുള്ളതാണ് അവ്വലു ദംബിൻ ഉസിയ ബിഹി ഫിസ്സമാഇ വൽ അർളി ബിസബബിൽ ഹസദ് അസൂയ കാരണമാണ് ലോകചരിത്രത്തിൽ ആകാശലോകത്തും ഭൂമി ലോകത്തും ആദ്യമായി അരങ്ങേറിയ തെറ്റിന്റെ കാരണം അസൂയയാണ് അസൂയയാണ് ഏതാണ് ആകാശലോകത്ത് അരങ്ങേറിയ തെറ്റ് എന്ന് നമ്മൾക്കറിയാം പണ്ഡിതനായ ഇബ്ലീസിനെ തന്നെക്കാൾ വലിയ പണ്ഡിതനായ ആദമിനോട് അസൂയ തോന്നിയതാണ് ആകാശലോകത്ത് ആദ്യത്തെ തെറ്റിന്റെ കാരണം അതാണ് ഇബ്ലീസ് വലിയ അലിമാണ് അല്ലേ ഇബ്ലീസ് മലക്കുകളുടെ ഗുരുനാഥനാണ് എന്നൊക്കെ ചരിത്രത്തിന്റെ താളുകളിൽ നമ്മൾ വായിക്കുകയാണ് ആ ഇബ്ലീസിന് വലിയ അറിവുണ്ടായിരുന്നു لو كان للعلم من دون التقى شرف لكان أشرف خلق الله إبليس لو كان للعلم من دون التقى شرف تقوى إلا تا كيولا مريبن وليا رادان يوم بن يوم دائر نبنجل لكان أشرف خلق الله إبليس الله بند سرشتك للتوم ملكرشتنا يا آل إبليس آغن ما يرنو كارن ما يالك وليا عريبن دائر തഖ്വയില്ലാത്ത ഇൽമിന് ഒരു പ്രാധാന്യവുമില്ല അല്ലാഹുവിനെ പേടിയില്ലാത്ത അറിവിന് ഒരു പ്രാധാന്യവുമില്ല അല്ലാഹുവിനെ ഭയമില്ലാത്ത ഇൽമിന് ഒരു പ്രാധാന്യവും ഇസ്ലാമിലില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇബിലീസാണ് വലിയ മനുഷ്യനാകേണ്ടിയിരുന്നത് അത്ര വലിയ ആളാണ് ഇബിലീസ് ആ ഇബിലീസിന് തന്നെക്കാൾ വലിയ പണ്ഡിതനായ ആദമിനോട് തോന്നിയ അസൂയയാണ് وعلم آدم الأسماء كلها آدم إن الله رب العزة إلا أبدا نام أنغلم پڑي پيچ قدتو ينبي شد قرآن آدم إن سٹيچو എന്നിട്ട് ആദമിൻ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ നാമങ്ങളും പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്നിട്ടാണ് ഇബ്ലീസിനോട് മലക്കുകളോട് മൊത്തത്തിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞത് അവിടെയാണ് ഇബ്ലീസ് സുജൂദ് ചെയ്യാതെ മടിച്ചു നിന്നത് അവിടെ അവന് അഹങ്കാരമാണ് ഉണ്ടായത് ആ അഹങ്കാരത്തിന് മുമ്പേ അവന് തോന്നിയത് അസൂയയാണ് ആദ്യത്തെ തെറ്റിന്റെ കാരണം അസൂയയാണ് എന്നർത്ഥം പ്രിയപ്പെട്ടവരെ ഇബ്ലീസ് തന്നെ അത് സമ്മതിക്കുന്നുണ്ട് فقد روي أن نوحا عليه الصلاة والسلام മഹാനായ അല്ലാമ ഇമാമുൽ ഗസ്സാലി തങ്ങൾ തന്റെ ഇഹ്യ ഉലൂമിദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ് ലമ്മാ റക്കിബ സഫീനത ഹമല ഫീഹ മിൻ കുല്ലി സൗജൈൻ ഇസ്നൈൻ കമാ അമറഹുല്ലാഹ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കപ്പലുണ്ടാക്കി ജലപ്രളയത്തിൽ കപ്പലിലൂടെ സഞ്ചരിച്ച കഥ നമുക്കറിയാം അങ്ങനെ മഹാനായ നൂഹ് നബി എല്ലാ ആളുകളെയും കപ്പലിലേക്ക് പ്രവേശിപ്പിച്ചപ്പോ ഫറാ ഫിസ് സഫീനത്തി ശൈഖൻ ലം യഅരിഫു പരിചയമില്ലാത്ത ഒരാളെ ഒരു വന്യവയോധികനായ ഒരു പ്രായമുള്ളയാളെ കപ്പലിന്റെ ഒരു മൂലയിൽ കാണുകയാണ് മഹാനായ സയ്യിദുന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഴുവൻ ആളുകളെയും കപ്പലിൽ കയറ്റി എല്ലാ ജീവികളെയും എല്ലാ ഇണകളെയും കപ്പലിലേക്ക് കയറ്റി കപ്പൽ യാത്ര പോകാൻ ഒരുങ്ങുകയാണ് അപ്പോഴാണ് കപ്പലിന്റെ മൂലയിൽ പ്രായമുള്ള ഒരാൾ ഇരിക്കുന്നത് മഹാനായ നൂഹ് നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അയാളോട് ചോദിച്ചു മാ അദ്ഖലക ആരാണ് നിന്നെ ഇങ്ങോട്ടേക്ക് കടത്തിവിട്ടത് ഫഖാൽ അയാൾ പറഞ്ഞു ദഖൽതു ലിഉസീബ ഖുലൂബ അസ്ഹാബിക ഞാൻ ഈ കപ്പലിൽ കയറിയത് നിങ്ങളുടെ അനുയായികളുടെ ഹൃദയങ്ങളെ പിഴപ്പിക്കാനാണ്
فتكون قلوبهم معي അങ്ങനെ അവരുടെ ഹൃദയങ്ങൾ എൻ്റെ കൂടെയാകാൻ വഅബദാനുഹും മഅക അവരുടെ ശരീരം നിങ്ങളുടെ കൂടെയും അവരുടെ ശരീരം നിങ്ങളുടെ കൂടെയും അവരുടെ ഹൃദയം എൻ്റെ കൂടെയും ആകാൻ അവരെ ഞാൻ പിഴപ്പിക്കാനാണ് ഈ കപ്പലിലേക്ക് കയറിയത് എന്ന് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പിശാച് പറയുകയാണ് ഇബ്ലീസ് പറയുകയാണ് ഫഖാല ലഹു നൂഹ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിശാചിനോട് ഇബ്ലീസിനോട് പറഞ്ഞു ഉഖ്റുജ് യാ അദു അല്ലാഹ് ഓ അല്ലാഹുവിന്റെ ശത്രുവേ നിങ്ങൾ ഇറങ്ങിപ്പോകണേ ഫഇന്നക ലഈൻ നിങ്ങൾ ആട്ടിയോടിക്കപ്പെട്ടവനാണ് നിങ്ങൾ ശപിക്കപ്പെട്ടവനാണ് അതുകൊണ്ട് ഇറങ്ങിപ്പോകണം എന്റെ കപ്പലിൽ നിന്ന് ഫഖാല ലഹു ഇബ്ലീസ് അന്നേരം ഇബ്ലീസ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയാണ് ഇബ്ലീസ് വലിയ തന്ത്രശാലിയാണ് ഒരുപാട് ഘട്ടങ്ങളിൽ തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് അവൻ കുടുങ്ങുമെന്ന് തോന്നുമ്പോൾ ചില തന്ത്രങ്ങൾ ഉപയോഗിക്കും ഇവിടെ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇബ്ലീസ് പറയാണ് ഖംസുൻ നൂഹ് നബിയേ അഞ്ച് കാര്യങ്ങളുണ്ട് അഹ്ലക ബിഹിന്നന്നാസ് ആ അഞ്ച് കാര്യങ്ങളെ കൊണ്ട് ആളുകൾ മുഴുവനും നാശകാരികളായിട്ടുണ്ട് ആളുകൾ മുഴുവനും നശിക്കുന്നതാണ് ആ അഞ്ചു കാര്യങ്ങളെ കൊണ്ട് അതിൽ നിന്ന് മൂന്ന് കാര്യം ഞാൻ പറഞ്ഞു തരാം രണ്ട് കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല അന്നേരം മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നല്ലാഹു ദിവ്യബോധനം നൽകുകയാണ് നൂഹ് നബിയേ നിങ്ങൾ ഇബ്ലീസിനോട് ചോദിക്കണം ലാ ഹാജത ലക ബിസ്സലാം ഫൽയുഹദ്ദിസുക ബില്ലിസ്നതൈൻ ആ മൂന്ന് കാര്യം എനിക്കറിയണമെന്നില്ല പറഞ്ഞു തരൂല എന്ന് പറഞ്ഞ രണ്ട് കാര്യമില്ലേ ആ കാര്യമാണ് എനിക്കറിയേണ്ടത് എന്ന് നിങ്ങൾ ഇബ്ലീസിനോട് പറയണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ദിവ്യ ബോധനം നൽകുകയാണ് അങ്ങനെ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവനോട് ചോദിച്ചു മൽ ഇസ്നതാൻ ഏതാണ് ആ രണ്ട് കാര്യം അതാണ് എനിക്കറിയേണ്ടത് നിങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ മൂന്ന് കാര്യം എനിക്കറിയണ്ട ഏതാണ് ആ രണ്ട് കാര്യം എന്നാണ് എനിക്കറിയേണ്ടത് അത് പറഞ്ഞു തരണം ഫഖാൽ അപ്പോഴാണ് ഇബ്ലീസ് നൂഹ് നബിയോട് പറയുന്നത് അൽ ഹിർസു വൽ ഹസദു ഒന്ന് അത്യാഗ്രഹമാണ് മറ്റൊന്ന് അസൂയയാണ് ഒന്ന് അത്യാഗ്രഹമാണ് മറ്റൊന്ന് അസൂയയാണ് ഇതൊക്കെയാണ് മനുഷ്യനെ വല്ലാതെ നശിപ്പിച്ചു കളയുന്ന കാര്യങ്ങളെന്ന് ഇബ്ലീസ് മഹാനായ നൂഹ് നബിയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഫബിൽ ഹസദി ലുഇൻതു വജഅൽതു ഷൈത്വാന റജീമാ അസൂയ കാരണമാണ് ഞാൻ ശപിക്കപ്പെട്ടവനായി മാറിയത് മനുഷ്യപിതാവായ ആദമിനോട് എനിക്ക് തോന്നിയ അസൂയയാണ് ആ അസൂയ കാരണമാണ് ഞാൻ ഇന്ന് ഈ ഗതിയിലെത്തിപ്പോയത് ഞാനൊന്നുമല്ലാതെയായത് ഞാൻ ശപിക്കപ്പെട്ടവനായത് അതുപോലെ വജഅൽതു ഷൈത്താന റജീമാ ഞാൻ ആട്ടിയോടിക്കപ്പെട്ട പിശാചായത് ആ അസൂയ എന്ന സ്വഭാവം എന്നിലുള്ളത് കാരണമാണ് വഅമ്മൽ ഹിർസു ഫഇന്നഹു ഉബീഹ ലി ആദമ അൽ ജന്നത കുല്ലുഹാ ഇല്ല പിന്നെ മറ്റൊന്ന് അത്യാഗ്രഹമാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വർഗത്തിൽ വെച്ച് അത്യാഗ്രഹം ഇട്ടുകൊടുത്തത് ഞാനാണ് ഒരു മരത്തിൽ നിന്ന് മാത്രം പഴം കഴിക്കരുത് നല്ല പറഞ്ഞു ബാക്കി എല്ലാ പഴത്തിൽ നിന്നും കഴിച്ചോളൂ നല്ല പറഞ്ഞു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് കഴിക്കാൻ തയ്യാറായിരുന്നില്ല പക്ഷേ ആദമിന്റെ ഹൃദയത്തിൽ അത്യാഗ്രഹം ഇട്ടുകൊടുത്തത് ഞാനാണ് അങ്ങനെയാണ് ആദം ആ മരത്തിൽ നിന്ന് ഭക്ഷിച്ചത് അതുകൊണ്ടാണ് ആദമിന്ന് സ്വർഗത്തിൽ നിന്ന് പുറത്ത് കടക്കേണ്ടി വന്നത് എന്ന് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് ആകാശലോകത്തെയും ഭൂമി ലോകത്തെയും ആദ്യത്തെ തെറ്റുകൾക്ക് കാരണം അൽ ഹസദ് അസൂയയാണ് ആകാശലോകത്ത് ആദ്യത്തെ തെറ്റ് ഞാൻ ഈ പറഞ്ഞതാണ് ആദമിനെ തന്റെ ആദമ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പിശാചിന് തോന്നിയ അസൂയയാണ് പണ്ഡിതനായ പിശാചിന് തന്നെക്കാൾ വലിയ പണ്ഡിതനായ ആദമിനോട് തോന്നിയ അസൂയയാണ്
ആലിമീങ്ങൾക്ക് നല്ല അസൂയ ഉണ്ടാകുമെന്നാണ് പണ്ഡിതന്മാർക്ക്. കാരണം എന്താ, അസൂയ എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, തമന്നി സവാല നിഅമത്തിൽ ഗൈർ, മറ്റുള്ളവന് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹം നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കലാണ് അസൂയ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ അനുഗ്രഹം ഏതാ? ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾ മനസ്സിലാക്കിയത് സമ്പത്താണ്, പക്ഷെ ഏറ്റവും വലിയ അനുഗ്രഹം ഇൽമാണ്. എന്തുകൊണ്ട്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദുനിയാവ് കൊടുക്കും, സമ്പത്ത് കൊടുക്കും അവൻ ഇഷ്ടപ്പെട്ടവനും ഇഷ്ടപ്പെടാത്തവനും. അറിവ് നൽകുന്നത് അവൻ ഇഷ്ടപ്പെട്ടവന് മാത്രമാണെന്ന് നബിയുനാ റസൂലുള്ളാഹ് അലൈഹി വസല്ലം. അവ ഏറ്റവും വലിയ അനുഗ്രഹം ഇൽമാണ്, അറിവാണ്. അതുകൊണ്ട് അറിവിലാണ് ആളുകൾക്ക് വലിയ അസൂയ ഉണ്ടാവുക. അതുകൊണ്ടാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇബ്ലീസിന് അസൂയ തോന്നിയത് എന്നർത്ഥം. ആകാശലോകത്തെയും ഭൂമി ലോകത്തെയും ആദ്യത്തെ തെറ്റിന്റെ കാരണം അസൂയയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഭൂമി ലോകത്തെ ആദ്യത്തെ തെറ്റ് പ്രിയപ്പെട്ടവരെ, കാബീൽ ഹാബീലിനെ കൊന്നു എന്നതാണ്. കാബീൽ ഹാബീലിനെ കൊന്നു എന്നതാണ് അതിന്റെ കാരണവും അസൂയയാണ്. അതുകൊണ്ട് തന്നെ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ആരൊരാൾ അക്രമപരമായി ഭൂമിയിൽ കൊല്ലപ്പെട്ടാൽ ഇല്ലാ ലിബ്നി ആദമൽ അവ്വല കിഫ്ലും മിൻ ദമിഹി, ആ കൊലയാളിയുടെ കുറ്റത്തിന്റെ ഒരംശം ആദമിന്റെ മകനായ കാബീലിനുണ്ടാകുന്നതാണ്. എന്തുകൊണ്ട്? അന്നഹു അവ്വലു മൻ സന്നൽ ഖത്ല ബിഖത്ലി അഖീ, തന്റെ സഹോദരനെ കൊലപാതകം ചെയ്തുകൊണ്ട് ലോകചരിത്രത്തിൽ ആദ്യമായി മഹാപാതകത്തിന് തുടക്കമിട്ടത് കാബീലാണ്. അതുകൊണ്ട് ആരിവിടെ അക്രമപരമായി ഒറ്റരാളെ കൊന്നുകളഞ്ഞാൽ തീർച്ചയായും ആ കൊലയാളിയുടെ കുറ്റത്തിന്റെ അംശം കാബീലിന് ലഭിക്കുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ മനുഷ്യൻ മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത ഒരേ ഒരു സംഭവം, ഭൂമിയിൽ മനുഷ്യൻ മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്ത ഒരേ ഒരു സംഭവം ഹാസിദീങ്ങൾ മഹ്സൂദിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തു എന്നതാണ്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ഹാസിദീങ്ങളായ തന്റെ സഹോദരങ്ങൾ വന്ന് സുജൂദ് ചെയ്തു. ഫഖറു ലഹു സുജ്ജദാ, ഫഖറു ലഹു സുജ്ജദാ, എല്ലാവരും വന്ന് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുകയാണ്. അത് സുജൂദിന് ഹഖീഖിയാണ്, യഥാർത്ഥ സുജൂദ് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷമാണ് സുജൂദ് ഹറാമായത്, നിഷിദ്ധമായത്. മനുഷ്യൻ മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യൽ നിഷിദ്ധമായത് അതിനുശേഷമാണ്. ലോക ചരിത്രത്തിൽ മനുഷ്യൻ മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത ഒരേ ഒരു സംഭവം, അസൂയാലുക്കൾ ആരോടാണോ അസൂയ വെച്ചത് അവൻ അവരുടെ മുന്നിൽ പോയി സുജൂദ് ചെയ്തു എന്നതാണ്. അല്ലെ, യൂസഫ് നബിയോട് വലിയ ശത്രുതയാണ്, വലിയ അസൂയയാണ് തന്റെ സഹോദരന്മാർക്കുണ്ടായത്. അതുകൊണ്ട് അവസാനം ആ സഹോദരന്മാർക്ക് പോയി യൂസഫ് നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യേണ്ടി വന്നു എന്നതാണ്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്ന് വന്ന് ഹബീബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ഷാമിലേക്ക് ദീനിന്റെ ദഅവത്തിന് പറഞ്ഞയച്ചതാണ്. മാലിക്കുദ്ദീനാർ തങ്ങളെ കേരളത്തിലേക്ക് വന്നതുപോലെ അങ്ങനെ ഷാമിൽ നിന്ന് തിരിച്ചു വന്ന് ഹബീബിന്റെ മുന്നിൽ വന്ന് പുണ്യനബി തങ്ങളുടെ മുന്നിൽ സുജൂദ് ചെയ്തപ്പോ പുന്നാര നബി തങ്ങൾ മുആദിനോട് പറഞ്ഞു, മാലകയാ മുആദ്, മുആദേ നിനക്ക് എന്തു പറ്റി? മുആദ്, മുആദേ എന്താണിത്? ആരാണ് നിന്നോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്? മുആദ്, മുആദ് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, ഷാമിലെ ജനങ്ങൾ അവരുടെ നേതാക്കന്മാരുടെ മുന്നിൽ ചെയ്യുന്ന ആദരവിന്റെ അടയാളമാണിത്. ഹബീബായ നബി തങ്ങൾ മുആദിനോട് പറഞ്ഞു, മുആദ്, ആ
ആര് ആരുടെ മുന്നിൽ സുജൂദ് ചെയ്താലും ഇസ്ലാമിൽ ഇത് പാടില്ല. മുആദ്, ഇസ്ലാമിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് അനുവദനീയമായിരുന്നുവെങ്കിൽ ലഅമറുത്തുൽ മർഅത തസ്ജുദ ലിസൗജിഹാ, ഒരു പെണ്ണിനോട് അവളുടെ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ ആജ്ഞാപിക്കുമായിരുന്നുവെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചത് മഹാനായ മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിൽ അത് പാടില്ല. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് പറ്റുമായിരുന്നുവെങ്കിൽ ഒരു പെണ്ണിനോട് അവളുടെ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു എന്നാണ്. എന്റെ വാളുകൾ കേൾക്കുന്ന സഹോദരിമാർ, ഭർത്താക്കന്മാരോട് വലിയ ബാധ്യതയുള്ളവരാണ് നിങ്ങൾ. വിഷയത്തിന്റെ ഭാഗമല്ലാത്തത് കൊണ്ട് ഞാൻ വിശാലമായി ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അപ്പൊ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ഹാസിദീങ്ങൾ മഹ്സൂദിന്റെ മുന്നിൽ സുജൂദ് ചെയ്തു എന്നാണ്. ലോക ചരിത്രത്തിൽ മനുഷ്യൻ മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത ഒരു സംഭവം അതാണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ ശത്രുതയും നീങ്ങാനിടയുണ്ട്. അസൂയ കൊണ്ടുള്ള ശത്രുത ഒരിക്കലും നീങ്ങാനിടയില്ല. കുല്ലുൽ അദവതി ഖാ തുർജ ഇമാത തുഹാ ഇല്ലാ അദവച മൻ അദാക ബിൽ ഹസദി. ഒരാളോട് നമ്മൾക്ക് ശത്രുത തോന്നിയാൽ അത് വേറെ വല്ല നിലക്കുള്ള ശത്രുതയാണെങ്കിൽ ആ ശത്രുത നീങ്ങുമെന്ന പ്രതീക്ഷയുണ്ട്. നമ്മൾക്കൊരാളോട് ശത്രുത തോന്നിയത് അസൂയ കാരണത്താലാണ് എങ്കിലൊരിക്കലും ആ ശത്രുത നീങ്ങാനിടയില്ല. അത് അസൂയ കാരണത്താലുള്ള ശത്രുതയായതുകൊണ്ട്, അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അബൂജഹൽ ഇബ്നു ഹിഷാം പ്രഗത്ഭനായ ഖുറൈശി പ്രമാണിയാണ്. അബൂജഹലിനോട് അഹ്നസി എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ചോദിച്ചു, അല്ലയോ ഇബ്നു ഹിഷാം, ഈ മുഹമ്മദ് പറയുന്നതിൽ വല്ല സത്യവുമുണ്ടോ? എന്തോ ഒരു സത്യമുള്ളതുപോലെ എനിക്ക് തോന്നുകയാണല്ലോ. ഈ മുഹമ്മദ് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? അള്ളാഹു ഏകനാണ്, ഏകനായ അള്ളാഹുവിന്റെ ദൂതനാണ് ഞാൻ എന്നൊക്കെയാണ് പറയുന്നത്. ഈ പറയുന്നതിലൊക്കെ വല്ല സത്യവുമുണ്ടോ എന്ന് തോന്നുകയാണ്. അപ്പോഴാണ് അബൂജഹൽ അഹ്നസിനോട് പറഞ്ഞത്, എടാ പമ്പര വിഡ്ഢിയേ, നിങ്ങൾ എന്ത് വർത്തമാനമാണ് പറയുന്നത്? തീർച്ചയായും മുഹമ്മദ് സത്യസന്ധനാണ്, മുഹമ്മദ് സത്യസന്ധനാണ്. മുഹമ്മദ് നബി തന്റെ ആയുസ്സിൽ ഒരിക്കൽ പോലും അസത്യം പറഞ്ഞിട്ടില്ല. ആയുസ്സിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത ആളാണ് മുഹമ്മദ്, അത്രയും സത്യസന്ധനാണ്. ആരാ പറയുന്നത്? സാക്ഷാൽ അബൂജഹലാണ്. പിന്നെ എന്താ അബൂജഹൽ മുസ്ലിം ആകാത്തത്? മുഹമ്മദ് നബി സത്യസന്ധനാണ്, പ്രവാചകനാണ് എന്നറിഞ്ഞിട്ടും എന്തേ അബൂജഹൽ മുസ്ലിം ആകാത്തത് എന്ന് ചോദിച്ചാൽ അത് അസൂയയാണ്. അസൂയയാണ് ഇവനുണ്ടായത്, അസൂയയാണ്. അസൂയ കാരണത്താലാണ് അവൻ പറഞ്ഞത്. ഇതെന്ത് പ്രവാചകനാണ്? റസൂലുള്ളാഹിനെ കുറിച്ച് അവൻ നടത്തിയ കമന്റ് അതാണ്. എന്ത് പ്രവാചകനാണിത്? യൗകുലുത്വാം, നമ്മളെ പോലെ ഭക്ഷണം കഴിക്കുന്നയാൾ. വയംഷി ഫിൽ അസ്വാഖ്, നമ്മളെ പോലെ അങ്ങാടികളിലൂടെ കറങ്ങി നടക്കുന്നയാൾ. അബശറം മിന്ന വാഹിദൻ നച്ചബിഉഹു, നമ്മളെ പോലെയുള്ള ഒരാളെ നമ്മൾ പിൻപറ്റുകയോ നമ്മളെ പോലെ ഒരാളെ നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ നമ്മൾ അനുസരിക്കുകയോ അയാളെ നമ്മൾ പിൻപറ്റുകയും മാതൃകയാക്കുകയും ചെയ്യുകയോ ഇല്ല ഇല്ല ഈ പരിപാടിക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് അസൂയ കൊണ്ട് പിൻവാങ്ങിയതാണ് സാക്ഷാൽ അബൂജഹൽ. അസൂയയാണ് അവനെ ഹബീബിന്റെ ഏറ്റവും വലിയ ശത്രുവാക്കിയത് എന്നാണ്. അസൂയ കാരണത്താൽ ഒരാൾക്ക് ശത്രുതയുണ്ടായാൽ ആ ശത്രുത നീങ്ങാനിടയില്ല. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകർ ബക്കറ്റുമായിട്ട് വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസമാണ് പരിശുദ്ധ റമദാനിലെ വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ കാരുണ്യത്തിൻ്റെ പത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്.
കാരുണ്യത്തിന്റെ പത്തിൽ നമ്മൾ അള്ളാഹുവിനോട് കരുണ ചോദിക്കുന്നവരാണ്. ഓരോ നിസ്കാരത്തിന്റെ ശേഷവും അല്ലാഹുമ്മർഹംനീ യാ അർഹമർ റാഹിമീൻ എന്ന് അള്ളാഹുവിനോട് തേടുന്നവരാണ് നാം. യാ അല്ലാഹ് നീ ഞങ്ങളോട് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്, കാരുണ്യം താ അല്ലാഹ് എന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്നവർ നമ്മൾ. ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഖാലിഖായ റബ്ബിന്റെ കാരുണ്യം വർഷിക്കുന്ന ഈ റഹ്മത്തിന്റെ പത്തിൽ അല്ലാഹു കരുണ ചൊരിയുന്നത് ആർക്കാണെന്നറിയോ? പ്രിയപ്പെട്ടവരെ, സഹജീവികളോട് കരുണ ചെയ്യുന്നവർക്കാണ് അല്ലാഹുവിന്റെ കരുണയുണ്ടാവുക. സഹജീവികളോട് കരുണ ചെയ്യുന്നവർക്കാണ്. നിർധനരായ നിരാലംബരായ ആയിരക്കണക്കായ ആളുകൾക്ക് അത്താണിയായി മാറാൻ, അവരുടെ കൂടെ നിൽക്കാനുള്ള വലിയ സദുദ്യമമാണിത്. ആ സദുദ്യമത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഫണ്ട് ശേഖരണമാണ് നടക്കുന്നത്. ബക്കറ്റുമായി സംഘാടകർ നിങ്ങളെ സമീപിക്കുമ്പോ മുഅ്മിനീങ്ങളെ, നല്ല ഒരു സംഖ്യ ആ ബക്കറ്റുകളിൽ നിക്ഷേപിക്കണമെന്ന് അല്ലാഹുവിനെ മുൻനിർത്തി പറയുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നഷ്ടപ്പെടാത്ത മുതലാണിത്. സദഖ ചെയ്തതുകൊണ്ട് ഒരാളുടെ മുതലും ചുരുങ്ങിപ്പോവുകയില്ല. ഇത് ഹബീബിന്റെ വചനമാണ്. കളവ് പറയാത്ത നാവുകൊണ്ട് മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ള വചനമാണിത്. സദഖ ചെയ്തതുകൊണ്ട് ഒരാൾ പാപ്പറാകില്ല, ഒരാളുടെ മുതല് തീർന്നു പോകില്ല. സദഖ ചെയ്യുന്നതിനനുസരിച്ച് വർദ്ധിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് കൂടെ നിൽക്കാൻ ആർക്കൊക്കെ കഴിയുമോ അവരൊക്കെ കൂടെ നിൽക്കണേ പ്രിയപ്പെട്ടവരെ. ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ നമ്മുടെ ഈ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. മറ്റന്നാൾ ഈ പരിപാടി ഇവിടെ സമാപിക്കുമ്പോ മഹാനായ മാണിയൂർ ഉസ്താദ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. മുസ്ലിം കൈരളിക്ക് അല്ലാഹു നൽകിയ വരദാനം മഹാനായ ഷൈഖുന മാണിയൂർ ഉസ്താദ് തൗവലല്ലാഹു ഉംറഹു മഅസ്സിഹത്തി വൽ ആഫിയ, ആ മഹാനുഭാവൻ മന്ത്രി ചൂതിയ ഒരു വെള്ളം കിട്ടാൻ കേരളക്കരയിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം മാത്രമല്ല കേരളത്തിന് പുറത്തു നിന്നും ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ കണ്ണൂർ ജില്ലയിലേക്ക്. അവിടുന്ന് മന്ത്രി ചൂതിയ ഒരു കുപ്പി വെള്ളം കിട്ടാൻ ആ മഹാനായ മനുഷ്യനാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഈ വേദിയിൽ വന്ന് മറ്റന്നാൾ നിങ്ങളോട് വാഴ പറയുന്നത്, നിങ്ങളോട് ഉപദേശിക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ നസീഹത്ത് പറയുന്നത്, നിങ്ങളുടെ മുന്നിൽ ഈ മഹത്തായ സംരംഭത്തെ വിജയിപ്പിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടാൻ വരുന്നത് മാണിയൂർ ഉസ്താദാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ സ്വർണ മോതിരം കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളവരുണ്ടാകും. അതുപോലെ ഒരുപാട് ഡയാലിസ് ചെയ്യുന്ന രോഗികൾക്ക് ഒരു ഡയാലിസിനുള്ള 800 രൂപ നൽകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. ഇന്ന് ഞാൻ ചോദിച്ചാൽ ഏതായാലും നിങ്ങൾ അന്ന് തരൂന്ന് എനിക്കൊരു പ്രതീക്ഷയും കാണുന്നില്ല. കാരണം മാണിയൂർ ഉസ്താദ് വരാനിരിക്കുമ്പോൾ ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കലാണ് ഏറ്റവും നല്ലത് എന്ന് തീർച്ചയായും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്റെ കയ്യിൽ തരണമെന്ന് ഞാൻ പറയുന്നില്ല. ഒന്നരായ ഷെയ്ഖുന മാണിയൂർ ഉസ്താദ് അവർകൾ ഇവിടെ വരുമ്പോ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ കരുതിയതുപോലെ നിന്നാരും തരണ്ടെന്നല്ല കേട്ടോ, ആരെങ്കിലൊക്കെ തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തരാവുന്നതുമാണ്. ഇൻഷാ അല്ലാഹു നിങ്ങളെ നൽകുന്നതിലും നിങ്ങളുടെ കൈകളിൽ ഉള്ളതിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മർ ഉസ്താദ് എന്തോ ഒരു മോതിരാറ്റായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. മാഷാ അല്ലാഹ് ആണോ? അൽഹംദുലില്ലാ. ഓ അങ്ങനെ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ അൽഹംദുലില്ലാ ഒരു മരിച്ചുപോയ എന്റെ ഭർത്താവിന് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ, 10 ദിക്ർ ചൊല്ലാൻ ഉസ്താദിനോട് ദുആ ചെയ്യാനും വിനീതമായി അപേക്ഷിച്ചു. ഇതിന്റെ കൂടെ ഒരു മോതിരം കൊടുത്തിട്ടുണ്ട് എന്നൊരു സഹോദരി. അൽഹംദുലില്ലാ, അല്ലാഹുവേ നീ ആ സഹോദരിയുടെ ഭർത്താവിന്റെ ബർസഖിയായ ജീവിതം നീ പ്രകാശിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. ആ സഹോദരിയുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ നീ അത് അവരുടെ പേരിൽ ഈ സഹോദരി നൽകിയ സദഖയെ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ അവരുടെ ബർസഖിയായ ജീവിതം നീ പ്രകാശിപ്പിച്ചു കൊടുക്കണേ അല്ലാ. നിറാഹത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഈ സഹോദരിയുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാ. അവര് നൽകിയ ഈ സ്വർണത്തിന് പകരം നാളെ നീ സ്വർഗത്തിലൊരു ഇടം നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ഇൻഷാ അല്ലാ
ബാക്കിയുള്ള സഹോദരിമാർ സ്വർണമോതിരം നൽകാൻ കഴിയുന്നവർ അങ്ങനെ, മറ്റുള്ള ആഭരണങ്ങൾ കൊടുക്കാൻ കഴിയുന്നവർ അങ്ങനെ. ഒരിക്കലും നഷ്ടപ്പെടാത്ത മുതലാണ്, ഇത് ലാഭ കച്ചവടമാണ്. ആരാണ് അള്ളാഹുവിനെ നല്ല കടം കൊടുക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. ഇതുപോലെയുള്ള സംരംഭങ്ങൾക്ക് നമ്മൾ നൽകുന്നത് അത് അള്ളാഹുവിന് കൊടുക്കുന്ന കടമാണ്. വെറുതെയാകില്ല സഹോദര, ആ കടത്തിന്റെ എത്രയോ ഇരട്ടി അള്ളാഹു നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആരും വെറുതെയാകില്ല. നിങ്ങൾ നൽകുന്നതിലും കൈകളിലുള്ളതിലും ഒക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കയിൽ പുണ്യനബിയോട് ഏറ്റവും വലിയ ശത്രുത വെച്ചത് ഉമയ്യത്ത് ബിൻ അബി സുൽത്ത് എന്നയാളാണ്. ഉമയ്യത്ത് ബിൻ അബി സുൽത്ത് എന്നയാളാണ് പുണ്യനബി തങ്ങളോട് ഏറ്റവും വലിയ ശത്രുത വെച്ചത് മക്കയിൽ. അതിന് കാരണം എന്തെന്നറിയോ? കാനന്നാസു യഖൂലൂൻ, മക്കക്കാര് പറയുമായിരുന്നു, കാദ ഉമയ്യത്തു അൻ യകൂന നബിയാ, ഉമയ്യത്ത് നബിയാകാൻ സാധ്യതയുണ്ട് എന്ന് മക്കക്കാര് പറയുമായിരുന്നു. അത്ര വലിയ ജനാംഗീകാരമുള്ള ആളായിരുന്നു ഉമയ്യത്ത്. എല്ലാവരും പറയുമായിരുന്നു, കാദ ഉമയ്യത്തു അൻ യകൂന നബിയാ, പ്രവാചകൻ നമ്മുടെ നാട്ടിൽ നിന്നാകുമെങ്കിൽ അത് ഉമയ്യത്താണ്. അങ്ങനെ ജനങ്ങൾ പറഞ്ഞിരുന്ന ആ ഉമയ്യത്തിന് ഹബീബിനോട് അസൂയ തോന്നാനുള്ള കാരണം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിയായത്, പ്രവാചകരായത് ആ ഹബീബായ നബി തങ്ങളായത് കൊണ്ടാണ്. അലം യജിദുക യതീമൻ ഫആവാ, എല്ലാവരും പ്രവാചകനാകുമെന്ന് കരുതിയ ഉമയ്യത്ത് ബിൻ അബി സുൽത്തിന് ഹബീബായ നബി തങ്ങളോട് അസൂയ തോന്നുകയാണ്. കാരണം അനാഥനായ മുഹമ്മദാണ് പ്രവാചകനായി മാറിയത്, ദൈവദൂതനായത്. അതിന്റെ അസൂയയാണ്, അത് മൂലമുള്ള ശത്രുതയാണ് ഉമയ്യത്ത് ബിൻ അബി സുൽത്തിന് ഹബീബായ നബി തങ്ങളോടുണ്ടായത്. അതുപോലെ കപടന്മാരുടെ നേതാവായ അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സുലൂൽ, അയാൾക്കുണ്ടായതും അയാൾ മുനാഫിക്കുകളുടെ നേതാവായി മാറിയതും ഹബീബിനോടുള്ള അസൂയ കാരണത്താലാണ്. റസൂലുള്ളാഹിനോടുള്ള അസൂയ കൊണ്ടാണ് അയാൾ ഹബീബിന്റെ ശത്രുപക്ഷത്ത് പോയതും അയാൾ കപടന്മാരുടെ നേതാവായി മാറിയതും. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്കറിയാം അയാൾ നല്ല ആളായിരുന്നു എന്നാണ്. കപടന്മാരുടെ നേതാവാണ് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് ചൊല്ലണം ഇപ്പോ. അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സുലൂൽ ലഅനത്തുല്ലാഹി അലൈഹി, അയാൾ ആദ്യം നല്ല ആളായിരുന്നു എന്നാണ്. അയാളെ മദീനക്കാരായ ആളുകൾ മദീനയുടെ നായകനായി അവരോധിക്കാൻ പോകുന്ന ദിവസം മദീനക്കാർ ഒരു ദിവസം നിശ്ചയിച്ചു, അന്ന് അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സുലൂലിനെ മദീനയുടെ നായകനായി അവരോധിക്കാൻ പോവാണ്. പക്ഷേ അയാളുടെ ദൗർഭാഗ്യം എന്ന് പറയാം, മദീനക്കാരായ ആളുകളുടെ സൗഭാഗ്യമെന്നും പറയാം, പുണ്യനബി തങ്ങൾ മക്കയിൽ നിന്ന് പലായനം ചെയ്ത് മദീനയിൽ കാലുകുത്തിയത് ആ ദിവസമാണ്. പുണ്യനബി തങ്ങൾ മദീനയിൽ കാലുകുത്തിയത് അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സുലൂലിനെ മദീനയുടെ നേതാവായി അവരോധിക്കാൻ പോകുന്ന ആ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സുലൂലിനെ കൈവിട്ടു. എല്ലാവരും മുഹമ്മദ് നബി തങ്ങളുടെ പിന്നാലെ കൂടി ഹബീബിനെ സ്നേഹോഷ്മളമായ വരവേൽപ്പ് നൽകുകയാണ്. എന്ന് തുടങ്ങുന്ന മനോഹരമായ ഈരടികളോട് മദീനക്കാര് ഹബീബിനെ മദീനയിലേക്ക് ആനയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കാരണമാണ് തനിക്ക് ലഭിക്കാതെ പോയ ആ സ്ഥാനമോർത്തിട്ടാണ് അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സുലൂലിന് ഹബീബിനോട് അസൂയ തോന്നിയത്. ജനങ്ങളെ നായകനായി പിന്നെ അവരോധിച്ചത് മുഹമ്മദ് നബിയെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് ഈ മനുഷ്യന് ഹബീബിനോട് വലിയ അസൂയുണ്ടായത്. അത് കാരണമാണ് ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യക്കെതിരെ വ്യഭിചാരാരോപണം ഉന്നയിക്കാൻ പോലും അയാൾ തയ്യാറായത്. അതുകൊണ്ടാണ് ആയിഷ ബീവിയുടെ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ സംഭവമാണ് ഇഫ്കു ആയിഷ, ആയിഷ ബീവിക്കെതിരെയുള്ള ദുരാരോപണം എന്ന് പറയുന്നത്. സഫ്വാൻ ഇബ്നുൽ മുഅത്തള്ളി അല്ലാഹുവൻ പ്രഗൽഭനായ സ്വഹാബി വരിയനാണ്. ആ സഫ്വാനും ആയിഷ ബീവിയും തമ്മിൽ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് മഅദല്ലാ, നമ്മുടെ നാവ് കൊണ്ട് അങ്ങനെ പറയാൻ പോലും പാടില്ല. മഅദല്ലാ,
അത്ര വലിയ അപരാധം പറഞ്ഞു പരത്താൻ നേതൃത്വം കൊടുത്തത് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലാണ് അയാൾക്കറിയാം ഇത് കളവാണെന്ന് പിന്നെ അയാൾ ഇത് പ്രചരിപ്പിക്കാൻ നേതൃത്വം കൊടുത്തത് എന്തെന്നറിയോ ഹബീബിനെ ഒന്ന് വേദനിപ്പിക്കണം പുണ്യപ്രവാചകരോടുള്ള അസൂയ കാരണത്താലാണ് അയാൾ ഹബീബിന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറിയത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ അസൂയ കാരണം ഒരാളോട് ശത്രുത തോന്നിയാൽ ആ ശത്രുത തീരാനിടയില്ല അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ല ബോധം നൽകട്ടെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ ഈ അസൂയ ഇല്ലാതെയാകാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണമെന്നാണ് നിങ്ങൾക്കിടയിലുള്ള സ്നേഹം രൂഢമൂലമാകാൻ നിങ്ങൾക്കിടയിലുള്ള ശത്രുത നീങ്ങാൻ നിങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാകാൻ നിങ്ങൾ ചെയ്യേണ്ടത് അഫ്ഷു സലാമ ബൈനകും നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കലാണ് പിണങ്ങി നിൽക്കുന്ന ആളുകളോട് ഇങ്ങോട്ട് അവർ മിണ്ടിയില്ലെങ്കിലും അവർ സലാം മടക്കിയില്ലെങ്കിലും വിഷയമല്ല നിങ്ങൾ അങ്ങോട്ട് സലാം പറയണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങോട്ട് സലാം പറയാ എല്ലാരോടും സലാം പറയാ അങ്ങനെ സലാം പറയുന്നത് അസൂയ ഇല്ലാതെയാകാനുള്ള മരുന്നാണ് എന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇൻഷാഅല്ലാഹ് ഇനിയും ഏകദേശം ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ടായിരുന്നു സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് ഈ സദസ് അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ ഇത്രയും സമയം ഇവിടെ ഇരുന്നത് ഒരിക്കലും വെറുതെ ആകില്ല മുഅ്മിനീങ്ങളെ ചില്ലറ കാര്യമല്ല പരിശുദ്ധമായ റമദാനാണ് ഒരുപാട് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഭൂമി ലോകത്തെ ഏറ്റവും നല്ല അമലാണെന്ന് മുസ്തഫ നബി തങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് മരണപ്പെടാൻ പോകുന്ന ഒരു സ്വഹാബി വരിയൻ ഞാൻ എന്ത് അമലാണ് നബിയെ എന്റെ ഈ അവസാന സമയത്ത് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പുണ്യനബി തങ്ങൾ പറഞ്ഞത് ഇഷ്തഗിൽ ബിത്തഅല്ലും നിങ്ങൾ വിജ്ഞാന സമ്പാദനം നടത്തണം നിങ്ങളെ ഇൽമുമായി ബന്ധപ്പെടണം അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും ഈ അവസാനത്തെ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ നന്മ എന്ന് പുണ്യനബി തങ്ങളെ സുഹാബിയുരിയനോട് പഠിപ്പിച്ചു കൊടുത്താണ് അതുകൊണ്ട് ഇവിടെ ഇരുന്നതൊന്നും വെറുതെയാകില്ല ഹബീബിന്റെ മേൽ നമ്മൾ ചൊല്ലിയ സ്വലാത്ത് വെറുതെയാകില്ല അതുപോലെ നമ്മൾ ചൊല്ലിയ ദിക്റുകൾ വെറുതെയാകില്ല ഈ സെക്കൻഡുകൾ ഈ മിനിറ്റുകൾ ഈ മണിക്കൂറുകൾ നാളെ പരലോകത്ത് നമുക്ക് ഏറ്റവും നമ്മുടെ നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്ന അമലായി മാറും ഒരു സംശയവും വേണ്ട അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ